ലൈംഗിക പീഡന കേസിൽ എം വിൻസന്റ് എംഎൽഎയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് നെയ്യാറ്റിക്കര മുൻസിഫ് ഒന്നാം കോടതിയിലാണ് അന്വേഷണ സംഘം അപേക്ഷ നൽകുക. മൂന്ന് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുമെന്നാണ് സൂചന. അന്വേഷണ സംഘം നാളെ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ചോദ്യം ചെയ്യുന്നതിനും പരാതിക്കാരിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുന്നതിനും വേണ്ടിയാണ് കസ്റ്റഡി. നെയ്യാറ്റിക്കര സ്പെഷ്യൽ സബ് ജയിലിലുള്ള എംഎൽഎയ്ക്ക് പ്രത്യേക പരിഗണനയോ സൗകര്യങ്ങളോ ഒരുക്കിയിട്ടില്ല. വിചാരണ തടവുകാരെ പാർപ്പിച്ചിട്ടുള്ള 12 സെല്ലുകളിൽ ഒന്നിലാണ് എംഎൽഎ. 76 79 എംഎൽഎയുടെ നമ്പർ. കേസിൽ ജാമ്യം തേടി എം വിൻസെന്റും നാളെ കോടതിയെ സമീപിക്കും. വീട്ടമ്മയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും ഇവർ വിഷാദരോഗത്തിന് ചികിത്സയിലുള്ളയാളാണെന്നുമാണ് വിൻസെന്റിന്റെ വാദം. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ജാമ്യാപേക്ഷയിൽ പറയുമെന്നാണ് സൂചന. അതിനിടെ എംഎൽഎയ്ക്ക് കൂടുതൽ കുരുക്കായി സമാനമായ മറ്റൊരാരോപണത്തിലും പോലീസ് അന്വേഷണം തുടങ്ങി. 20 വർഷം മുൻപ് കന്യാസ്ത്രീ മഠത്തിൽ ചേരാനായി തിരുവനന്തപുരത്ത് താമസിച്ചു വന്ന യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും വഞ്ചിച്ചെന്നുമുള്ള ആരോപണമാണ് പോലീസ് പരിശോധിക്കുന്നത്. ബാലരാമപുരം കേന്ദ്രീകരിച്ചാണ് സംഭവം. കോട്ടയം സ്വദേശിയായ യുവതി എന്നാൽ പോലീസിൽ പരാതിപ്പെട്ടിരുന്നില്ലെന്നും ഉന്നത ഇടപെടലിനെ തുടർന്ന് പരാതി ഒതുക്കി തീർത്ത യുവതിയെ ഇവിടെ നിന്ന് മാറ്റിയെന്നുമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നാണ് ആദ്യം അന്വേഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.